കേരളത്തിൽ ബി ജെ പി നട്ട താമരയുടെ ഇതിർലുകൾ ഓരോന്നായി അടർന്നു വീഴുകയാണ്. എന്നാൽ മറ്റു സ്ഥലങ്ങളിലാകട്ടെ പുതിയ പുതിയ താമരകൾ നാമ്പെടുത്ത് വിരിയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പല നേതാക്കന്മാരും ബി ജെ പി വിടുന്നതിന്റെ തിരക്കിലാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൊഴിഞ്ഞുപോക്കുകൾ അവർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതലായും പാർട്ടി വിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഭീമന്റെ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ നിന്നും അടർന്ന് സി പി എമ്മിലേക്ക് ചേർന്നിരുന്നു. കഴിവുള്ളവരെ പുറങ്കാൽ കൊണ്ട് തട്ടി വീഴ്ത്തുന്ന പ്രവണതയാണ്. ഇങ്ങനെ കുതന്ത്രങ്ങളിലൂടെയും കഴിവുള്ളവനെ അടിച്ചമർത്തുകയുമാണ് ബി ജെ പി എന്ന പാർട്ടി രാജ്യത്തെമ്പാടും അധികാരദാഷ്ട്യത്തോടെ വിലസുന്നത്. ബി ജെ പിയിൽ നിന്ന് പുറത്തു ചാടിയ ഓരോരുത്തർക്കുമുണ്ട് ഓരോ കഥകൾ പറയാൻ. ഇപ്പോൾ പാർട്ടി വിട്ടതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് നടൻ ഭീമൻ രംഗത്തെത്തിയിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവരെ സ്വാഗതം ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ലെന്നും യാതൊരു ബോധവും ഇല്ലാത്തവരാണ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബി ജെ പി ഇപ്പോൾ ഒരു കോക്കസിന്റെ കയ്യിലാണ്. അത് മാറാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും കഴിവുള്ളവരെ കാലുപിടിച്ച് വലിച്ച് താഴെയിടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നാൽ നേതൃത്വത്തിന്റെ വീഴ്ചകളെയോ കഴിവില്ലായ്മയോ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവർ പാർട്ടിയിൽ ഇല്ലെന്നും നടൻ ഭീമൻ രഘു പറഞ്ഞു. സുരേഷ് ഗോപിയെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വി മുരളീധരനും കെ സുരേന്ദ്രനും അനുവദിക്കില്ലെന്നും ഭീമൻ രഘു ആരോപിച്ചു. സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാൻ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ലെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇനി വന്നാലും തങ്ങളുടെ കയ്യിൽ നിന്നും പാർട്ടിയുടെ പിടിവിടുമെന്ന ഭയമാണ് സുരേന്ദ്രനും മുരളീധരനും ഉള്ളത്. മന്ത്രിയാകാൻ എത്ര നാളായി സുരേഷ് ഗോപി ഉടുപ്പും തയ്ച്ച് നടക്കുകയാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കണോ അതോ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കണോ എന്നുള്ളതൊക്കെ ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി നേതൃത്വം. അവർക്ക് തന്നെ അറിയില്ല എവിടെ സുരേഷ് ഗോപിയെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യം. അതുപോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാനുള്ള നീക്കമാണ് സുരേന്ദ്രൻ നടത്തുന്നതും. ശോഭാ സുരേന്ദ്രൻ അയൺ ലേഡി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ത്രീയാണ്. അവർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ സുരേന്ദ്രന്റെ വാക്കുകളൊന്നും ഏൽക്കുക പോലുമില്ല. അതുകൊണ്ടാകാം അവരെ ഒതുക്കാൻ സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഇനി ഇവരൊക്കെ ഒരുമിച്ച് നിന്നാൽ പോലും സംസ്ഥാന ബി ജെ പി ഒരിക്കലും രക്ഷപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും ഇനിയും കൂടുതൽ ആളുകൾ പാർട്ടി വിട്ടു പോകുമെന്നുമാണ് ഭീമൻ രഘു പറയുന്നത്.